ഒന്നാമത്തെ പരീക്ഷണം നമ്മൾ പറഞ്ഞതെന്താ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം നൽകിയിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, മദീനയാണല്ലോ നാളെ നമ്മുടെ വിഷയം, നാളെ നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം മദീനയാണല്ലോ. ആ മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പലായനം ചെയ്യുന്നതിന്റെ മുമ്പുള്ള രാത്രിയിലെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണേ. മാത്രമോ പ്രബോധനം തുടങ്ങിയ അന്ന് മുതൽ അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ തന്റെ വീട്ടിലോ തന്റെ നാട്ടിലോ സുഖമായി സമാധാനത്തോടെ ഒരു രാത്രി പോലും കിടന്നുറങ്ങിയിട്ടില്ല. തന്നെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കളെ ഭയപ്പെട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞുകൂടിയത്. എത്ര കൊല്ലമാണെന്നറിയാമോ? 13 കൊല്ലം എന്റെ സഹോദരങ്ങളെ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജോ, ഭയം നൽകിയിട്ട് അല്ലാഹു ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും കഠിനമായി പരീക്ഷിച്ചത് ആരെയാണ്? തന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഭയം കൊടുത്ത് അല്ലാഹു പരീക്ഷിച്ച ഏറ്റവും വലിയ അടിമയാരാ? കഠിനമായ ഏറ്റവും കഠിനമായ ഭയം അല്ലാഹു നൽകി പരീക്ഷിച്ചത് തന്റെ ഹബീബിനെയാ. പിന്നെ എന്തിനാ പെങ്ങളെ നമ്മൾ, എന്തിനാ നമ്മൾ വേദനപ്പെടുന്നത്? എന്തിനാ നമ്മൾ ബേജാറാകുന്നത്? എന്തേ എന്റെ മകൻ അങ്ങനെ സംഭവിച്ചത്? ഞാൻ എന്തേ ഇങ്ങനെ ആയിപ്പോയത്? ബേജാറാവണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ചിന്തിക്ക്, നിങ്ങൾ മദീന മുനവ്വറയിലേക്ക് ഹിജ്റ പുറപ്പെടുന്ന ആ രാവിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണേ. വീടിന്റെ ചുറ്റുഭാഗത്തും ശത്രുക്കൾ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. ആയുധ വിഭൂഷിതരാണവർ. പുണ്യനബി കതക തുറക്കാൻ കാത്തിരിക്കുകയാണവർ അള്ളാഹുവിന്റെ ഹബീബിനെ വകവരുത്താൻ. ആ സമയത്തല്ലേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ നിന്ന് ഒരുപിട മണ്ണ് പാറി ശത്രുക്കളുടെ മുഖത്തെ കറിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്? എന്നിട്ട് നേരെ പോകുന്നു. അവിടെ നിന്ന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുന്നു. ജബൽ സൗറിന്റെ മുകളിലുള്ള ഗാർ സൗറിൽ പോയി അഭയം പ്രാപിക്കുകയാണ്. എന്ന് പറയുന്ന ഗുഹ മക്കയിൽ ഹജ്ജിനോ ഉംറക്കോ പോയ ആളുകൾക്കറിയാം, മൊട്ടക്കുന്നാണത്. മനസ്സിലാക്കണേ നമ്മൾ, ചിന്തിക്കണേ നമ്മൾ. എന്തിനാ ഞാൻ ഈ വിഷയം പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മയൊന്നും അല്ലാഹു ഇങ്ങനെ കഠിനമായി പരീക്ഷിച്ചിട്ടില്ല. പരീക്ഷണം അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഭാഗമാണ്. മക്കയിലെ ഉയർന്നു നിൽക്കുന്ന കുന്നാണ്, മൊട്ടക്കുന്നാണ് ജബർസൂർ എന്ന് പറയുന്ന പർവ്വതം. ആ പർവ്വതത്തിന്റെ മുകളിലുള്ള ഖാർസൂറിലാണ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞുകൂടുന്നത്. ഭക്ഷണമില്ല, വെള്ളമില്ല, സൗകര്യങ്ങളില്ല. ആരാ അങ്ങില്ലെങ്കിൽ ഈ രോഗത്തിന് ജന്മ ജന്മമില്ലെന്ന് പുകൽ കൊണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ 3 ദിവസം 4 ദിവസം ആ ഗുഹയുടെ അകത്താണ് അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞുകൂടിയത്. നിങ്ങൾ ആലോചിക്കണേ, ശത്രുക്കൾ വന്നല്ലോ, മക്കയാകെ തെരഞ്ഞല്ല അവർ. ഈ ഗുഹയുടെ അടുത്തും അവർ വന്നല്ലോ. ഗുഹയുടെ അടുത്ത് വന്നപ്പോ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവരെ കാണുന്നുണ്ട്. ഗുഹക്കകത്ത് നിന്ന ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ട്. കാൽപാദങ്ങളാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. പുണ്യനബിയോട് ബേജാറായി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവരാരെങ്കിലും അവരുടെ കാൽപാദത്തിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ്? സുദ്ദീഖേ, മാലന്നു ഖമിസനൈൻ വല്ലാഹു സാലിസുഹുമാ. സുദ്ദീഖേ, നമ്മൾ രണ്ടുപേര് മാത്രമല്ല ഉള്ളത്, അല്ലാഹു നമ്മിൽ മൂന്നാമനായി ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി തന്നെ. ബേജാറാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യത, പടച്ചോൻ എന്റെ കൂടെയുണ്ട് മൂന്നാമനായി, രണ്ടാമനായി എന്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് ചിന്തിക്കണം നമ്മൾ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിച്ചു. കഠിനമായ പരീക്ഷണമെല്ലാ മേഖലയിലും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഇ, വിശപ്പ് കൊടുത്തും അല്ലാഹു പരീക്ഷിക്കുകൊണ്ടായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന മുനവ്വറയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പാണല്ലോ മക്കയിലല്ലേ 3 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നത്. ഷേബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവ് ഇപ്പോഴും ഉണ്ട് എന്റെ സഹോദര. മലഞ്ചെരുവിൽ ചെന്നാൽ ഈ ചരിത്രം കേട്ടാൽ കരയാതെ പോകാറില്ല ആരും. എന്റെ അനുഭവം അതാണ്. പരിശുദ്ധമായ മക്കയിലെത്തിയിട്ട് ഷേബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ കൊണ്ടുപോയി അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശപ്പിന്റെ കാഠിന്യത്തെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് കണ്ണിലും വെള്ളം നിറക്കുന്ന മുമ്മിനീങ്ങളെ കാണാം. 3 കൊല്ലമാണ് പട്ടിണി കിടന്നത്.
സാധിക്കണം. അതേ ബേജാറിന്റെ ഒരു ഭക്ഷണമില്ല, ആകെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വാപ്പ എന്തെങ്കിലും കഴിച്ചിട്ട് രണ്ടാഴ്ചയായി, വാപ്പ ഇങ്ങനെ തന്റെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, വാപ്പ ഒന്നും വിഷമമില്ല, എന്തെങ്കിലും ഒന്ന് കഴിച്ചു കിട്ടിയിരുന്നെങ്കിൽ, കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് എന്റെ ഉപ്പാക്ക് കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സഹോദര നിങ്ങൾ ചിന്തിക്കണേ, 3 കൊല്ലമാണ് ഒന്നും കഴിക്കാതെ മാഷേ പബീത്താലും പിന്നെ മലഞ്ചെലവിൽ അല്ലാഹുവിന്റെ ഹബീബ് കഴിച്ചു കൂട്ടിയത്. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മക്ക കണ്ട ആളുകൾക്കറിയാം, മക്ക മൊട്ടക്കുന്നുകളുടെ സ്ഥലമാണല്ലോ. മക്കയിലെ കുന്നുകൾക്കിടയിൽ മുളച്ചു വരാറുള്ളത്, മുളച്ചു വരാറുള്ള ചെടികൾ നിങ്ങൾക്കറിയാമല്ലോ, ചെറിയ ചെറിയ ചെടികളാണ്, മുള്ളുള്ള ചെടികളൊക്കെ ഉണ്ടാവാറുണ്ടതിൽ അള്ളാഹുവിന്റെ ഹബീബിന് മക്കാർ ഉപരോധിച്ചു. 3 കൊല്ലം അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? മുഹമ്മദിനെ പട്ടിണിക്കിട്ട് കൊല്ലണമെന്നായിരുന്നു. ഇഞ്ചിഞ്ചായി കൊല്ലണം. മുഹമ്മദ് മക്കയുടെ തെരുവിൽ സൂര്യതാപമേറ്റ് ഭക്ഷണമില്ലാതെ ദാഹിച്ചു കൊലഞ്ഞ് ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിക്കട്ടെ മുഹമ്മദ് എന്നായി ഇവർ തീരുമാനിച്ചത്. 3 കൊല്ലം ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ആ താഴ്വരയിൽ കഴിഞ്ഞുകൂടി മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് കഴിച്ചിരുന്നത് സ്വഹാബികൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മലയുടെ മലമടക്കുകളിൽ പാറകൾക്കിടയിൽ മുളച്ചുണ്ടായിരുന്ന ചെടികളായിരുന്നു, ചെടികളുടെ ഇലകളായിരുന്നു. സ്വഹാബികൾ തന്നെ പറയുകയാണ്, ആ ചെടികൾ ഭക്ഷിച്ചത് കാരണം ഞങ്ങളുടെ എല്ലാം മലം ആട്ടിന്റെ മലം പോലെയായിരുന്നു എന്ന് സ്വഹാബികൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ചിന്തിക്കണം നിങ്ങൾ, പരീക്ഷണത്തിന്റെ കാഠിന്യം സാധിച്ചോല്ല. ولنبلونكم بشيء من الخوف والجوع ونقص من الاموال സമ്പത്ത് കുറച്ചും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. അല്ലേ, സമ്പത്ത് കുറച്ചിട്ട് നമ്മൾ അങ്ങനെ വലിയ ബിസിനസ്സുകാരനായിരുന്നു, പെട്ടെന്ന് തകർന്നു പോയി. പിന്നെ നമ്മൾ വിചാരിക്കാരോ എനിക്ക് വരെ പാര വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ ജോത്സ്യനെ തേടി നടക്കുകയാണ്, അവൻ പിന്നെ കൂടോത്തരം ചെയ്യുന്ന ആളുകളെ നോക്കി നടക്കുകയാണ്. ആരാണ് എനിക്കെതിരെ പണിയൊപ്പിച്ചത്? അവനൊരു പണി കൊടുക്കണമെന്ന് ചിന്തിച്ചാണ് പിന്നെ അവന്റെ ജീവിതം അവൻ തള്ളി നീക്കുന്നത്. പ്രിയമുള്ള മുസ്ലിമേ, ഖുർആനാണ് ഈ പറയുന്നത്, ശ്രദ്ധിക്കണേ. ഖുർആൻ 10 കൊല്ലം അടിച്ചു കയറിയ ബിസിനസ്സാണ്, പിന്നെ തകർന്നു പോയി. അള്ളാന്റെ ഭാഗത്തുള്ള പരീക്ഷണം എന്താ? നല്ല ഉണ്ടായപ്പെന്തായിരുന്നു ഇവന്റെ മനോഗതി? തീരെ ഇല്ലാതിരുന്നപ്പോ എന്താണ് ഇവന്റെ മനോഗതി? ഈ വിഷയത്തിൽ ഏറ്റവും കഠിനമായി അള്ളാഹു പരീക്ഷിച്ചതാരെ? തന്റെ ഹബീബിനെ തന്നെ. നോക്കണേ നിങ്ങൾ, മദീന മുനവ്വറയിലേക്ക് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ, വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, വീടില്ലാത്ത പെങ്ങളെ നീ എന്തിനാ കരയുന്നത്? അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നീ? മക്കയിൽ അള്ളാഹുവിന്റെ ഹബീബ് തന്റെ വീടും സ്ഥലവുമുണ്ട്. ശത്രുക്കൾ ആട്ടിയോടിക്കുകയാണ്, മദീന മുനവ്വറയിലേക്ക് ചെല്ലുന്നു. തന്റെ വീടും സ്ഥലവും ശത്രുക്കൾക്ക് വിട്ടേച്ചു കൊടുത്തുകൊണ്ട് പോവുകയാണ്. മദീന മുനവ്വറയിലേക്ക് ആ ഹബീബ് കടന്നു ചെല്ലുമ്പോൾ ആകാശത്തിന് ചുവട്ടിൽ തന്റെ അധീനതയിൽ തന്റെ കാലിന്റെ കന്റെ ഒരു കാൽപാദം പോലും വെക്കാറുള്ള ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്ത ഫഖീറാണ് ഹബീബായ റസൂലുള്ളാഹി. മദീന മുറബരയിലേക്ക് ചെല്ലുമ്പോ ഒന്നുമില്ലാത്ത ഫക്കീറാണ്, ഒരടി ഒരു കാൽപാദം പോലും വെക്കാൻ സ്വന്തം രജിസ്റ്റർ ചെയ്ത മണ്ണില്ലാത്ത നബിയായിരുന്നു നമ്മുടെ ഹബീബെങ്കിൽ. എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത്? എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത്? എന്തിനാ വേവലാതി പറയുന്നത്? നിങ്ങൾക്ക് പരീക്ഷണമുണ്ടോ? അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണത്. എന്റെ പൊന്നുമക്കളെ, എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയിട്ടുണ്ട്. 4 യതീമായ കുഞ്ഞുമക്കളാ നിങ്ങളുടെ മടിത്തട്ടിലുള്ളത്. 2 യതീമ, 6 യതീമ വേണ്ട, 11 യതീമ. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയാ ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ആരാണ് അന്തല്ലദി മിന്നൂരികൽ ബദറു ഖതസ വശംസു മുശ്രിഖത്തുൻ ബിനൂരി ബഹാക സലാം ഉസ് പർ കേ ജിസ്കേ ദം സേ ദുനിയാ മേ ബഹാറായി സലാം ഉസ് പർ മുഅത്തർ കർ രഹീ ഹേ ജിസ്കി ദാനായി. ഈ ലോകത്തെ തന്നെ നിന്റെ വെളിച്ചം ലഭിക്കാൻ കാരണക്കാരനായ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഒരു വല്ലാത്ത രംഗമാണ്. മദീന മുനവ്വറയിലേക്ക് ചെല്ലുമ്പോ സ്വന്തമായൊരു മണ്ണി ഹബീബിനില്ല, സ്വീകരിച്ചത് മദീനക്കാർ. എന്നിട്ടോ അവരവരുടെ സ്ഥലങ്ങളിൽ സൂറുലാക്ക് കൊടുക്കുകയാണ്. തന്റെ സ്വന്തം വീടും പറമ്പും ശത്രുക്കൾക്കിടയിൽ വിട്ടേച്ചു പോയിരിക്കുന്നു.
നമ്മളെ പറയാറില്ലേ, ഭർത്താവിന്റെ ബിസിനസ് പൊട്ടിപ്പോയി, കടം കയറി, വീട് വിൽക്കേണ്ടി വന്നു. ശരിയാൻ, വീട് വിട്ടപ്പോ 10 ലക്ഷം ഉറുപ്പിക ബാക്കിയായില്ലേ? ചെറിയൊരു വീടെടുക്കാനും സ്ഥലമെടുക്കാനുമുള്ള പണം നമ്മുടെ കയ്യിലുണ്ടായില്ലേ? 25 ആയിരുന്നില്ലേ, 25 ലക്ഷമായിരുന്നില്ലേ കടം? 40 ലക്ഷത്തിനല്ലേ വിറ്റത്? 15 ബാക്കിയായില്ലേ? എന്നാൽ അള്ളാഹുവിന്റെ ഹബീബന് തന്റെ വീടും പറമ്പും ശത്രുക്കളുടെ മുമ്പിൽ വിട്ടേച്ചു പോയെന്നല്ലാതെ അതിൽ നിന്നൊരു റുപ്പിക പോലും അള്ളാഹുവിന്റെ ഹബീബിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ആലോചിക്കണം, ഈ പരീക്ഷ കണ്ട് എന്ന് പറഞ്ഞ റബ്ബ് തന്റെ ഹബീബിനെ പരീക്ഷിച്ചു കാണിക്കുകയാണ്. എന്തിന്? ഞമ്മക്കൊക്കെ സമാധാനം കിട്ടാൻ. പഠിച്ചോനെ, അല്ലാ വേദനിക്കുന്ന ഏതൊക്കെ മനസ്സിന്റെ ഉടമകൾ ഈ സദസ്സിലുണ്ടോ റബ്ബേ? അർഹമുറാഹിമീനായ അല്ലാ, അവരുടെയൊക്കെ എല്ലാ വേദനകൾക്കും നീ പരിഹാരമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഹബീബിന്റെ ഒരു പേരക്കുട്ടി സദസ്സിൽ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികൾ. റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ എന്റെ പേരമക്കളെ കാണുമ്പോ എന്നെ കാണുന്ന പോലെ മനസ്സിലാക്കണം. അർഹമുറാഹിമീനായ റബ്ബ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഞാൻ പറയുന്നത് വിശദീകരിക്കാൻ സമയമില്ല. ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞ അല്ലാഹു പരീക്ഷിക്കാൻ. ഞാൻ മനസ്സിലാക്കാൻ, ഈ പരീക്ഷണത്തിൽ കഠിനമായ പരീക്ഷണം നേരിട്ടത് അല്ലാഹുവിന്റെ ഹബീബ. ഞാനൊരു പെണ്ണിനെ കണ്ടു. ഒരു പെണ്ണ് കഴിഞ്ഞ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരു പെണ്ണിന് മാനസികം വൈകിയ എന്താ, ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ട്. ഒരു കുട്ടി മരിച്ചുപോയി, ഇപ്പോഴും ആ ടെൻഷൻ പോയിട്ടില്ല. ഇപ്പോഴും ടെൻഷനാണ്, ചില സമയത്ത് ഒരു വല്ലാത്ത മെന്റൽ പോലെയുള്ള കളിയാണ്. കുടുംബക്കാർ പറയാം, ഒരു മെന്റലാ ചില സമയം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹിന്റെ ഹബീബ് 7 മക്കളുണ്ടായിരുന്നത്, 6 മക്കളെയും കൺമുമ്പിൽ ഖബറിലേക്ക് താഴ്ത്തി വെക്കാൻ വിധിക്കപ്പെട്ട ആളാണ് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിക്കണേ നിങ്ങൾ, 6 മക്കളെയും 7 മക്കളിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയില്ലാത്ത 6 മക്കളെയും കൺമുമ്പിൽ ഖബറിലേക്ക് താഴ്ത്തി വെക്കാൻ വിധിക്കപ്പെട്ട ആണ് സൈനബ് റളിയല്ലാഹു അൻഹയെ സ്വന്തം കൈകൊണ്ട് ഖബറിലേക്ക് താഴ്ത്തിയത്. റുഖിയ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ള ബദർ യുദ്ധത്തിന് പോകുമ്പോൾ രോഗിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? റുഖിയ ബീവി രോഗിയായിരുന്നു. റസൂലുള്ള ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഭർത്താവായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ റുഖിയ ബീവിയെ സംരക്ഷിച്ചു കഴിഞ്ഞോളൂ, നിങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് വരേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് പോയതാൻ. കുടുംബിരി കൊള്ളുന്ന യുദ്ധമാണ്, ഗംഭീരമായ പോരാട്ടം. അവസാനം വിജയം വരിച്ചു സന്തോഷത്തോടെ മക്കയിലേക്ക് തിരിച്ചു വരാൻ. ആലോചിക്കണേ, സന്തോഷത്തോടെ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്, മദീനയിലേക്ക് തിരിച്ചു വരാൻ സന്തോഷത്തോടെ പള്ളിയിൽ കയറി 2 രക്അത്ത് നിസ്കരിച്ചു. എന്റെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടക്കുന്നു. കടന്നപാടെ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, റുഖിയ പോലുള്ള വിശേഷം എന്താ? അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, യുദ്ധം ജത്തിൽ ജയിച്ച സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്ന പുണ്യ നബിയോട്, ഹബീബായി നബിയേ, റുഖിയമോ ലോകത്തോട് വിട പറഞ്ഞല്ലോ യാ റസൂലല്ലാ. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, റുഖിയമോൾ വിട പറഞ്ഞു, അതേ നബിയേ, മയ്യത്തതാ ഖബറടക്കം ചെയ്യാനായി ജന്നത്തുൽ ബഖിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ജന്നത്തുൽ ബഖയിലേക്ക് നിങ്ങൾ ചിന്തിക്കണം, ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാൻ, മകൾ മരിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയാനുള്ള സംവിധാനമില്ല, ഫോൺ ചെയ്ത് പറയാനുള്ള സംവിധാനമില്ല, മെസ്സേജ് അയക്കാനുള്ള സംവിധാനമില്ല. അള്ളാഹുവിന്റെ ഹബീബ് അറിയുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് അറിയുന്നത്, യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്, റുഖിയ മോനെ മയ്യത്തൊന്ന് 10 മിനിറ്റ് വൈകിപ്പിക്കണം, 1-2 മണിക്കൂർ താമസിച്ചെടുക്കാമെന്ന് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിക്കണേ, സന്ദേശങ്ങളേക്കാനുള്ള സംവിധാനം ഇന്ന് പോലുള്ള പോലെയുള്ളല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റുഖിയ മോനെ മയ്യത്ത് മദീനത്തുൽ ബഖിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ആ സമയത്ത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ? തന്റെ പൊന്നുമോളെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് മൂടുകല്ലെടുത്ത് വെച്ച് ചുറ്റുമാകത്ത് നിൽക്കുന്ന ആളുകൾ മിനഹ
خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى എന്ന് പറഞ്ഞ് മൂന്ന് പിടി മണ്ണ് വാരി എറിയുന്നത് പുണ്യനബി കാണുന്നത്. ആലോചിക്കടേ, മരിച്ചു കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട റുഖിയമോളുടെ മുഖം പോലും കാണാറുള്ള വിധി അല്ലാഹു പുണ്യനബിക്ക് കൊടുത്തിട്ടില്ല. പെങ്ങളെ, നിന്റെ ഭർത്താവ് മരിച്ചുപോയി ഗൾഫിൽ നിന്ന്, അവിടെ തന്നെയാണ് ഖബറടക്കം ചെയ്തത്. നീ എന്തിന് ബേജാറാകുന്നു? അല്ലാഹുവിന്റെ ഹബീബിന്റെ അല്ലാഹു കൊടുത്ത പരീക്ഷണത്തിന്റെ ആഴം ചിന്തിക്കണേ. എന്നിട്ട് പോലും ഏഴു മക്കളിൽ ആറ് മക്കളും മരിച്ചു തന്റെ കൺമുമ്പിൽ നിന്ന് ഖബറടക്കം ചെയ്യപ്പെട്ടിട്ട് പോലും ആരാ എനിക്കെതിരെ കൂടോത്തരം ചെയ്തത്? ഇതിനുള്ള പണി എന്താണ്? ഇതിനുള്ള പരിഹാരം എന്താ എന്ന് ചിന്തിച്ചൊരു ജോത്സ്യന്റെയും മുമ്പില് ഹബീബ് പോയില്ല, വേറൊരാളെ സമീപിച്ചില്ല. ശ്രദ്ധിക്കടേ നിങ്ങൾ, മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ നമ്മെ പഠിപ്പിച്ചത്? നന്മയാവട്ടെ തിന്മയാവട്ടെ എല്ലാം എന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കുക. എന്നിട്ടോ ബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുകയും ചെയ്താൽ അവർക്കാണ് സന്തോഷമെന്ന് പരിശുദ്ധ ഖുർആൻ.